ഒരാളെ കൊല്ലാൻ എന്തിനാണ് അൻപത്തിയൊന്ന് വെട്ട രാഷ്ട്രീയ പകയുടെ ഏറ്റവും ഭയാനകമായ വേഷനായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് വടകര കൈനാട്ടിക്ക് സമീപം വള്ളിക്കോട് ടൗണിലൂടെ ബൈക്കിൽ പോവുകയായിരുന്ന ഒരാളെ ഇന്നോവ കാറിലെത്തിയ സംഘം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി സംഭവം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർക്ക് നേരെ ബോംബെറിഞ്ഞ അക്രമി സംഘം കാറിൽ രക്ഷപ്പെട്ടു വെട്ടേറ്റ് തുണ്ടം തുണ്ടമായ ആ ശരീരത്തിൻ്റെ മുഖവും വികൃതമായിരുന്നു വാഹനത്തിൻ്റെ നമ്പറിൽ നിന്നും മറ്റു ചില സൂചനകളിൽ നിന്നും വിവരങ്ങൾ കിട്ടിയപ്പോൾ കേരളം നടുങ്ങി ആർ എം പി എന്ന വിമത മാർക്സിസ്റ്റ് സംഘടനയുടെ എല്ലാമെല്ലാമായിരുന്ന ടി പി ചന്ദ്രശേഖരനാണ് കൊല്ലപ്പെട്ടത് പ്രതികൾക്ക് ഹൈക്കോടതി വധശിക്ഷ നൽകുന്നില്ല അപ്പോഴും വിഷയത്തിൻ്റെ ഗൗരവം ഉയർത്തിക്കാട്ടുന്നു എന്നതാണ് വസ്തുത കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ കൊടുങ്കാറ്റുയർത്തിയ ടി പി ചന്ദ്രശേഖരൻ വധം സി പി എമ്മിനെ ഏറെക്കാലം പ്രതിരോധത്തിലാഴ്ത്തിയ സംഭവത്തിൻ്റെ അലയൊലികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ കെ കെ രമയുടെ വിജയം തന്നെ ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഉരുക്ക് കോട്ടയായിരുന്ന വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ആർ എം പി രൂപവത്കരിച്ച ശേഷം ഇതുവരെ വിജയിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വരുന്നു വടകര പിടിക്കാൻ കെ കെ ശൈലജയെ സി പി എം ഇറക്കുന്നു അപ്പോഴാണ് ഹൈക്കോടതിയിൽ ചരിത്രവിധി പ്രതികളുടെ ക്രൂരത കോടതി അടിവരയിടുന്നു എന്നാൽ ഹൈക്കോടതിക്ക് വധശിക്ഷ കൊടുക്കാൻ കഴിയുമോ എന്ന സംശയം പല കോടതി വിധികൾ ഉയർത്തിക്കാട്ടി ഹൈക്കോടതി ചർച്ചയാക്കി അതുകൊണ്ടാണ് വധശിക്ഷ വിധിക്കാത്തതും എന്നാൽ ശിക്ഷ ഉയർത്തുകയും ചെയ്തു പല പാടില്ലെന്നതാണ് ശിക്ഷയിലെ സുപ്രധാന ഭാഗം ഇരുപത് വർഷം പൂർത്തിയാകാതെ പരോളോ ശിക്ഷ ഇളവോ പാടില്ല ഇതുതന്നെയാണ് ടി പി ഭാര്യ കെ കെ രമിയും ആവശ്യപ്പെട്ടത് പരോളില്ലാതെ ഇവരെ ജയിലിൽ ഇടണം സർക്കാരിൻ്റെ തണലിൽ പ്രതികൾ അനുഭവിച്ച സുഖങ്ങൾക്ക് ഇനി വിരാമമാകും ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കും പതിനൊന്നാം പ്രതിക്കും ഇരുപത് കൊല്ലം കഠിന തടവാണ് ശിക്ഷ വിധിച്ചത് പിഴയും ഉയർത്തി ആറുപേർ ചേർന്ന് മനുഷ്യനെ വെട്ടിക്കൊന്നു അതും ഒരു പകയും വ്യക്തിപരമായില്ല അതുകൊണ്ട് തന്നെ ഗൗരവത്തോടെ കാണണമെന്നാണ് ഹൈക്കോടതി വിശദീകരിക്കുന്നത് പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ കൊന്നവനെ മാത്രമാണ് കേസിൽ പിടിക്കാൻ കഴിഞ്ഞത് കൊല്ലിച്ചവർ ആരെന്ന് ഇപ്പോഴും വ്യക്തമല്ല ഇത്രയും വലിയ രാഷ്ട്രീയ കേസ് ഏതാനും പ്രാദേശിക നേതാക്കൾക്ക് ആസൂത്രണം ചെയ്യാൻ കഴിയുമോ എന്ന വലിയ ചോദ്യവും ഇതോടൊപ്പം ബാക്കിയാകുന്നു പുതിയ വിധിയിലൂടെ എല്ലാവർക്കും പരോളില്ലാതെ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നതും നിർണായകമാണ് ഏറ്റവും ഒടുവിൽ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നിവർക്ക് ഹൈക്കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു ഇരുപത് വർഷം കഴിയാതെ പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകരുതെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ജസ്റ്റിസ് എം കെ ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് കൗസർ എടപ്പകത്തും അടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി കേസിലെ ഒൻപത് പ്രതികൾക്ക് ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നത് ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികളുടെയും പതിനൊന്നാം പ്രതിയുടെയും ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം കേസിൽ പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ്റെ ആവശ്യം അതിക്രൂരമായ കൊലപാതകത്തിന് ജീവപര്യന്ത അപര്യാപ്തമാണ് ആർക്കു വേണ്ടിയും എന്തിനു വേണ്ടിയുമാണ് ടി പി എ കൊന്നതെന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് പ്രതികളുടെ ആരോഗ്യ പ്രശ്നം വധശിക്ഷ ഒഴിവാക്കാനുള്ള കാരണമല്ലെന്നും പറഞ്ഞു എന്നാൽ വധശിക്ഷ ഹൈക്കോടതി വിധിച്ചില്ല കേസിൽ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം വിധിച്ചു കെ കെ കൃഷ്ണനും ജ്യോതിബാബുവിനും ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു പുതുതായി കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയതാണ് ഇരുവരും എട്ടാം പ്രതിക്കും പതിനൊന്നാം പ്രതിക്കും ഇരുപത് വർഷം കഠിന തടവും വിധിച്ചു ജയിലിൽ കിടക്കുമ്പോഴും കേരളം ഭരിച്ചവരാണ് കൊഴിസുനിയും സംഘവും പരോൾ പഴുതിലായിരുന്നു ഇതെല്ലാം ഇതിനിടെയാണ് ഹൈക്കോടതി വിധി നിർണായകമാകുന്നത് ഇനി ഇവർക്ക് പരോൾ ഇരുപത് കൊല്ലത്തേക്ക് നൽകാൻ ഒരു സർക്കാരിന് കഴിയില്ല